നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ വരുൺ ശബരി. ഞാൻ എസ് യു ടി പട്ടം ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് പീഡിയാട്രിക് സർജൻ ആണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം കുട്ടികളിൽ കാണുന്ന അൺഡിസെൻറ്റഡ് ടെസ്റ്റിസ്, അഥവാ ജനിച്ചു കഴിയുമ്പോൾ കുട്ടികളിൽ വൃഷ്ണസഞ്ചിയിൽ എത്താതിരിക്കുന്ന അവസ്ഥ. നോർമലി മാസം തികഞ്ഞ് പ്രസവിക്കുന്ന ഒരു കുട്ടിയിൽ ജനിച്ച ഉടനെ വൃഷ്ണങ്ങൾ വൃഷ്ണസഞ്ചിയിൽ എത്തേണ്ടതാണ്. അപ്പം അങ്ങനെ എത്താതിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ അൺഡിസെൻറ്റഡ് ടെസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പം ആദ്യം നമുക്ക് വൃഷ്ണം വൃഷ്ണസഞ്ചിയിൽ എന്തുകൊണ്ട് അത് എത്തണം, അതിൻ്റെ ആവശ്യകതയെ പറ്റി പറയാം. അതായത് വൃഷ്ണം നമ്മുടെ ശരീര ഊഷ്മാവിൽ നിന്ന് 2-3 ഡിഗ്രി സെൻറ്റിഗ്രേഡ് താഴെ ആയിരിക്കണം അതിൻ്റെ ടെമ്പറേച്ചർ എന്നിരുന്നാലേ അതിൻ്റെ നോർമൽ പ്രവർത്തനം, അതായത് സ്പേം പ്രൊഡക്ഷനും ഹോർമോൺ പ്രൊഡക്ഷൻ, ടെസ്റ്റോസ്റ്റെറോൺ പ്രൊഡക്ഷനൊക്കെ നോർമലി നടക്കുകയുള്ളൂ. ഇനി നോർമലി നമ്മളെ ടെസ്റ്റിസ് വയറ്റിൻ്റെ ഉള്ളിൽ, കിഡ്നിയുടെ അടുത്ത് ആയിട്ടാണ് ഉണ്ടാകുന്നത്. അത് പിന്നെ ഗർഭസ്ഥാവസ്ഥയിൽ ആഴ്ചകൾ കഴിയുന്നതോറും പതുക്കെ താഴോട്ട് ഇറങ്ങി ഒരു 28 ആഴ്ചയാകുമ്പോൾ നമ്മുടെ നാഭി പ്രദേശത്ത് ഒരു കനാലുണ്ട്, ഇൻഗ്വാനൽ കനാൽ എന്ന് പറഞ്ഞ കനാലിനകത്ത് കയറും. ഒരു 35 ആഴ്ചയാകുമ്പോൾ അത് വൃഷ്ണസഞ്ചിയിൽ എത്തുന്നതുമാണ്. അപ്പോൾ ഈ പാത്ത് വേൽ എവിടെയെങ്കിലും അറസ്റ്റ് വരുമ്പോഴാണ് ഇത് നമ്മുടെ വൃഷ്ണസഞ്ചിയിലോട്ട് എത്താതിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് എത്ര ശതമാനം കുട്ടികളിൽ കാണുമെന്ന് നോക്കാം. നോർമലി മാസം തികഞ്ഞ് പ്രസവിക്കുന്ന ഒരു കുട്ടികളിൽ ഇത് 1 മുതൽ 4% വരെയും, മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികൾ, അതായത് 1.5 കിലോയിൽ താഴെയുള്ള കുട്ടികളിൽ ഇത് 50 മുതൽ 70% വരെയും കാണാവുന്നതാണ്. ഇനി ഇത് നമുക്ക് എങ്ങനെ തരംതിരിക്കാമെന്ന് നോക്കാം. 1, യൂണിലാറ്ററൽ, അതായത് ഒരു വശത്തെ വൃഷ്ണം താഴെ ഇറങ്ങാതിരിക്കുക, അതാണ് മെജോറിറ്റി കാണുന്നത്. അതായത് 80% യൂണിലാറ്ററൽ അൺഡിസെൻറ്റഡ് ടെസ്റ്റിസ് ആണ് നമ്മൾ കാണുന്നത്. 2. ബൈലാറ്ററൽ, അതായത് 2 വശത്തെ വൃഷ്ണവും താഴെ ഇറങ്ങാതിരിക്കുക, അത് വളരെ കുറവാണ്, 10 മുതൽ 20% വരെയാണ് അത് കാണുന്നത്. പിന്നെ വേറൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പാൽപ്പബിൾ, അതായത് പരിശോധന സമയത്ത് നമുക്ക് വൃഷ്ണം നാഭി പ്രദേശത്തോ വൃഷ്ണസഞ്ചിയുടെ തൊട്ട് മുകൾ ഭാഗത്തായിട്ടോ ഫീൽ ചെയ്യാൻ പറ്റുന്നതിനാണ് പാൽപ്പബിൾ ടെസ്റ്റിസ് എന്ന് പറയുന്നത്. അതാണ് മെജോറിറ്റി, അതായത് 80 മുതൽ 90% കുട്ടികളിലും കാണുന്നത്. 2. നോൺ പാൽപ്പബിൾ, അതായത് നമ്മൾ പരിശോധന സമയത്ത് നമുക്ക് കിട്ടാതിരിക്കുക. അതിൻ്റെ അർത്ഥം ഒന്നി അത് വൃഷ്ണം വയറ്റിനകത്തായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഉണ്ടായ ചിലപ്പോൾ അത് അതിലോട്ടുള്ള രക്തയോട്ടം നിലച്ച് അത് ചിലപ്പം നശിച്ചു പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടാകാതെ തന്നെ ഇരുന്നിട്ടുണ്ടാകാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ.